ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്ലാന്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കുടിക്കാൻ വെള്ളമോ താമസിക്കാൻ സുരക്ഷിതമായ പാർപ്പിടമോ ഇല്ല. നഗരത്തിന്റെ വിഴുപ്പ് ചുമക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ തൊഴിലാളികൾ. ദിവസവും 350 രൂപയ്ക്ക് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തൊഴിലെടുക്കുന്ന ഇവർ അനുഭവിക്കുന്ന ദുരിതത്തിന് കയ്യും കണക്കുമില്ല. രാവിലെ തന്നെ നഗരങ്ങളിൽ നിന്നും മാലിന്യവുമായി ടിപ്പർ ലോറികളിലെത്തും. അതിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിക്കുന്നതാണ് ഇവരുടെ പ്രധാന ജോലി. ജോലി കഴിഞ്ഞ് ഒന്ന് തലചായ്ക്കാൻ നല്ല കെട്ടിടം പോലും നഗരസഭ ഇവർക്ക് നൽകിയിട്ടില്ല. മഴയത്ത് നിലം പത്താറായ പഴയ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. 100 പേർ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തെ ആശ്രയിച്ച് ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർക്ക് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. പ്രദേശത്തുള്ള കിണറുകളിലെ ജലവും മലിനമായ സാഹചര്യത്തിലാണ്. കിലോമീറ്ററുകൾ താണ്ടി വേണം കുടിക്കാൻ ശുദ്ധജലം പോലും കൊണ്ടുവരാൻ. എന്നാൽ ഇതുകൊണ്ടൊന്നും ഇവരുടെ ദുരിതം തീരുന്നില്ല. പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം മഴ നനഞ്ഞ് വളരെ വൃത്തിഹീനമായ രീതിയിൽ കിടക്കുകയാണ്. അതിനാൽ ഈച്ചയുടെയും കൊതുകിന്റെയും ശല്യം പെരുകുന്നു. ഇതുമൂലം ഇവിടുത്തെ കുട്ടികൾക്ക് നിരന്തരം അസുഖങ്ങളാണ്. ഇതർ രഹനേക്കേ ലിയേ ബഹുത് മുഷ്കിൽ ഹേ. ഇദർ പിനാനേ കാ പാനി നഹി മിൽതാ ഹേ. വോ ജോ പാനി മിൽതാ ഹേ വോ പിനാനേ കേ ബാദ് വോ ജ്യാദാ വോ ഗന്ദാ ആതാ ഹേ. വോ ബുഖാർ ആതാ ഹേ, ശർദി ആതാ ഹേ. യേ പാനി അച്ഛ ബിൽകുൽ അച്ഛാ നഹി. യേ പിനാനേ കേ ലിയേ തർ നഹി ഹേ. ഇദർ റൂം കാ ജ്യാദാ പ്രോബ്ലം ഹേ. വോ പാനി ഗിർതാ ഹേ. ഇദർ മക്കി മച്ഛർ ജ്യാദാ ഹേ. ഇസ്ലിയേ വോ ബിമാർ ഹോ ജാതി ഹേ. വോ ഖാനേ ഖാനാ പിനാനേ കാ വോ എൻവയറൺമെൻ്റ് അച്ഛാ നഹി ഹേ. ഇസ്ലിയേ ജ്യാദാ മുഷ്കിൽ ഹേ. ഇദർ ഏക റാസ്താ ജോ ഹേ, റാസ്താ തോ ബിൽകുൽ ഖരാബ് ഹേ. വോ തോഡാ ഭി അച്ഛാ നഹി ഹേ. വോ ജാനേ ആനേ കേ ലിയേ ബഹുത് മുഷ്കിൽ ഹേ. വോ ഹം ലേബർ ആദ്മി കൽക്കട്ട സേ ആയാ, ഇസ്ലിയേ വോ കുച്ച് പതാ നഹി ക്യാ കരേഗാ. മാലിന്യം നിറച്ച് പോകുന്ന വണ്ടികൾ കടന്നു പോകുമ്പോഴേ മൂക്കുപൊത്തുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ നമ്മുടെ നഗരത്തിൽ നമ്മൾ കാണാത്ത ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഏറെയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടിയാണ് കൊൽക്കത്ത, ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നും ഇവർ കേരളത്തിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇവർ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഇവരുടെ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുന്ന കാലം വിദൂരമാണ്. നാളെയുടെ വോട്ട് ബാങ്കുകളായി ഇവർ മാറുമ്പോൾ മാത്രമായിരിക്കും അധികാരികളും സമൂഹവും ഇവർക്ക് വില കൽപ്പിക്കുക.